ഇതിപ്പോൾ പി സി ജോർജിനെ പൂട്ടി വാ മൂടി കെട്ടാമെന്ന് വിചാരിച്ച മുഖ്യനും സർക്കാരിനും മുട്ടൻ പണിയാണ്. സർക്കാരിന്റെ മുസ്ലിം പ്രീണനം വലിച്ചു പുറത്തിട്ടുകൊണ്ടേയിരിക്കുകയാണ് പി സി ജോർജ്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന പിണറായിക്ക് മുൻപിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് തന്നെ തുറന്നടിക്കുകയാണ് പി സി. പെൺകുട്ടികളെ സ്നേഹം നടിച്ച് റാഞ്ചി കൊണ്ടുപോയി ഐ എസ് ഭീകരർക്ക് വേശ്യാവൃത്തിക്ക് നൽകുന്നു. കേരളത്തിൽ നടക്കുന്നത് വലിയ ഭീകരതയെന്ന് ആവർത്തിച്ച് പി സി ജോർജ്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് വീണ്ടും പി സി. ഒരു മുസ്ലിം ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെന്ന് മുൻ എം എൽ എ പി സി ജോർജ് വ്യക്തമാക്കുന്നു. ഒരു മുസ്ലിമിനെ ക്രിസ്ത്യാനിയുമായി താൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. വീട്ടുകാർ എതിർത്തുവെങ്കിലും അവർ സ്നേഹത്തിലായിരുന്നത് കാരണം തന്റെ നേതൃത്വത്തിൽ വിവാഹം നടത്തിക്കൊടുത്തു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ അതല്ല നടക്കുന്നത്, അതിനെയാണ് താൻ എതിർക്കുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു. കേരളത്തിൽ പെൺകുട്ടികളെ സ്നേഹിച്ച് റാഞ്ചിക്കൊണ്ടുപോകുകയാണ്. ഇവരെ മനഃപൂർവ്വം സ്നേഹിച്ച് കടത്തിക്കൊണ്ടുപോയി കോഴിക്കോട് ഒരു കേന്ദ്രത്തിലാക്കും. അതോടെ പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് മാറും. ശേഷം ഒരു പ്രസവത്തിന് മാത്രമേ ഇവിടെ നിർത്തൂ. പ്രസവം കഴിഞ്ഞാൽ ഉടൻ അവരെ നേരെ താലിബാൻകാർക്കും ഐ എസ് ഭീകരർക്കും വേശ്യാവൃത്തിക്ക് വേണ്ടി അയക്കും. ഇതെല്ലാം സർക്കാരാണ് തടയേണ്ടത്. എന്നാൽ ലവ് ജിഹാദിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പറയുന്നവരെ പിടിച്ചകത്താക്കാൻ നോക്കുന്ന പിണറായിയെ പറ്റി എന്തു പറയാനാണെന്നും പി സി ജോർജ് ചോദിച്ചു. 5000 ലവ് ജിഹാദുകളിലൂടെ മതം മാറ്റിയ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഒരു വർഷം കൊണ്ട് 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് ഒരു മൗലവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പി സി ജോർജ് വ്യക്തമാക്കി. 1958 ജനസംഖ്യാ ശതമാനത്തിൽ മുസ്ലിങ്ങൾ 14% ക്രിസ്ത്യാനികൾ 25% എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ 14% മുസ്ലിങ്ങൾ 32% ആയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നത് തെറ്റല്ല. യുദ്ധമുണ്ടാകാതിരിക്കാൻ നല്ലത് യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നതാണ്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ കുറയുമ്പോൾ മുസ്ലിങ്ങൾ പിടിച്ചു കയറാൻ ശ്രമിക്കും. 50% ജനസംഖ്യയായാൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കുമെന്നും അതാണ് അവരുടെ പാരമ്പര്യമെന്നും പി സി ജോർജ് പറഞ്ഞു. ഇറാൻ, ഇറാഖ്, പലസ്തീൻ എന്നിങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇതാണ് നേരിട്ടത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ 20% മുസ്ലിങ്ങൾ വന്നപ്പോൾ അവർ ആക്രമിച്ച് കൈയടക്കുകയാണ് ചെയ്തത്. 10 വർഷത്തിനകം കേരളം മുസ്ലിം കേന്ദ്രമാക്കുമെന്നാണ് മൊല്ലാക്കമാർ പറയുന്നത്. എന്നാൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് പി സി ജോർജ് വ്യക്തമാക്കി. ഹിന്ദുവെന്നാൽ മതേതരത്വമാണ്, അതിൽ നിയന്ത്രണമുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ. ഹൈന്ദവ ശാസ്ത്രപരമായി നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. ഇങ്ങനെ ഒന്നിച്ചു പോകുന്ന സാഹചര്യം വന്നാൽ മുസ്ലിങ്ങൾ നിയമപരമായി മര്യാദയ്ക്ക് നിൽക്കും. ഇപ്പോൾ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണെന്നും അത് നിയന്ത്രിക്കണമെന്നും പി സി ജോർജ് വ്യക്തമാക്കി. ഇന്ത്യയെ സ്നേഹിക്കാത്ത ഒരു ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും വോട്ട് തനിക്ക് വേണ്ട. ഇന്ത്യ പാക് മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ സിന്ദാബാദ് വിളിക്കുന്നയാൾ പാകിസ്ഥാനിൽ പോയി ജീവിച്ചോട്ടെയെന്നും പി സി ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.